മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം വ്യക്തമായ നിലപാട് പറഞ്ഞത് ഉമ്മൻചാണ്ടിയായിരുന്നു. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന 2015 December 9 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന വളരെ വലിയ കോളിളക്കമാണ് തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചത്. ഒരു വ്യാഴവട്ട കാലത്തിനിപ്പുറം മുല്ലപ്പെരിയാർ വിഷയം അതേപടി പരിഹരിക്കാതെ കിടക്കുമ്പോഴും അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞതിൽ നിന്നും അണുവിട മുന്നോട്ട് പോകാത്ത നിലപാടാണ് കേരളത്തിന് ഉള്ളതെന്നതും ശ്രദ്ധേയമാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വ്യക്തമായ നിലപാടായിരുന്നു ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയുമെന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. 2015 December 9 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ വാർത്താ സമ്മേളനം ഇന്നും ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് മറക്കാനാവില്ല. ഇടുക്കി വിഷൻ പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി ഞങ്ങൾ ആ വാർത്താ സമ്മേളനം സമർപ്പിക്കുന്നു. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന് പറയുന്നത് തമിഴ്നാടിനും കേരളത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ നടപ്പിലാക്കാൻ ഒരു പ്രശ്നവുമില്ല. ഞാന് എപ്പോഴും പറയുന്ന പോലെ ലോകത്തിലെ എവിടെ വെള്ളം സംബന്ധിച്ച തർക്കം ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം തർക്കം വെള്ളം കൊടുക്കുന്നത് സംബന്ധിച്ച, കൊടുക്കാൻ പറ്റില്ല, കൊടുക്കുന്ന അളവ് കുറയ്ക്കണം, വെള്ളം കിട്ടുന്ന സമയത്തിന് മാറ്റം വേണം, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ ഇവിടെ നമുക്ക് വെള്ളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഇല്ല. വെള്ളത്തിന്റെ അളവും എപ്പോഴൊക്കെ വേണമെന്ന കാര്യത്തിലും ഒന്നും അതെല്ലാം തമിഴ്നാടിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ കേരളത്തിന്റെ സുരക്ഷ ജനങ്ങളിലുള്ള ഒരു ആശങ്കയും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണോ? അല്ലല്ലോ. 142 അടിയിലേക്ക് വെള്ളം എത്തിയപ്പോൾ തന്നെ എത്രമാത്രം ആളുകളുടെ ഇടയിൽ ഭയവും ആശങ്കയും ഉണ്ടായി. അത് ഒഴിവാക്കണം, ഒഴിവാക്കിയേ പറ്റൂ. തമിഴ്നാടുമായിട്ടുള്ള നമ്മുടെ അടുത്ത ബന്ധത്തിന് കോട്ടം തൊട്ടാത്ത വിധത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് തുടർന്നും പ്രവർത്തിക്കും. ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിട്ടും മുല്ലപ്പെരിയാറിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടിനപ്പുറത്തേക്ക് പോകുവാൻ കേരളത്തിന് ഇനിയും ആയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ കമ്പമെട്ടം.